എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന തനിനാടൻ വിഭവമായ വറുത്തരച്ച കോഴിക്കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഞാൻ ബ്രോയിലർ ചിക്കനിലാണ് ചെയ്യുന്നത്. നാടൻ കോഴിയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ചൂട് കപ്പയുടെ കൂടെ, ചോറിന്റെ കൂടെ, നമ്മുടെ പിടിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സോണിയാസ് കറീസ് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം. അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ. അപ്പോൾ നമുക്ക് തനിനാടൻ രീതിയില് ചിക്കൻ വറുത്തരച്ച് കറി വെക്കാം. അങ്ങനെ വറുത്തരച്ച കോഴിക്കറി. അപ്പൊ ഇതൊരു അരമുറി തേങ്ങ, മുഴുവനില്ല, അതിലിച്ചിരൂടെ കുറച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാവേ, കുറച്ച് മതി, അടി പിടിക്കാതിരിക്കാൻ മാത്രം. എന്നിട്ട് നമുക്കിത് ഇട്ട് നന്നായിട്ട് നല്ല ചുമന്ന് വരുന്നോടം വരെ വറുത്തെടുക്കാം. ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകരുത്. ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കണം. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊന്ന് മാറി വരുന്നുണ്ട്. തീ ഒരുപാട് കൂട്ടിയിടല്ലേ, കൂട്ടിയിട്ടാല് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ. ഇതങ്ങ് മാറ്റാവേ. അതേ പാൻ തന്നെ ഞാൻ അടുപ്പ് വെച്ചേക്കുവാണേ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇതിലേക്ക് നമുക്ക് മുളക്, ഇത് പിരിയൻ മുളകാണ്, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി. അതൊരു 15 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധിക എരിവ് കാണുവേല. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് അല്ലാത്ത മുളകാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ, ഈ അരപ്പ് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ചേർത്തേച്ചാൽ മതി. മുളകാണെന്നുണ്ടെങ്കിൽ ഇതിലിച്ചി എരിവുള്ള മുളകാണെങ്കിൽ ഇച്ചിരി കുറച്ചോണം. ഇതിച്ചിരി എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ. തീ കൂട്ടിയിടല്ല, കരിഞ്ഞു പോകും. അന്നേരം നമ്മുടെ കറിയുടെ രുചിയേ മാറിപ്പോകും. തീ കുറച്ചിടണം. അങ്ങനെ അതുമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇതെല്ലാം തണുക്കണം നന്നായിട്ട്. അതേ പാൻ തന്നെ ഞാൻ വീണ്ടും വെച്ചു. ഇതിലേക്ക് കുറച്ച് മല്ലി. ഈ മല്ലി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതും അങ്ങ് മാറ്റാവേ. അതേ പാനിൽ തന്നെ നമുക്ക് മുഴുത്തൊരു കഷ്ണം കറുവാപ്പട്ട, ഞാൻ ഇതുപോലെ ഒടിച്ചതാണ്. ഒരു 2 കഷ്ണം കറുവാപ്പട്ട ഉണ്ടായിരുന്നു മുഴുത്തത്, അത് ഒടിച്ചത്. അതുപോലെ ഒരു 4 ഏലക്കായ, തക്കോലത്തിന്റെ ഒരു 4 ഇതള്, ഒരു 3 ഗ്രാമ്പു, ഒരു 8-10 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം. വലിയ ഒന്ന് ചൂടാക്കണം. ചെറുതായിട്ട് ചൂടായാൽ മതി. പെരിഞ്ജീരകം ഞാൻ നേരത്തെ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്ന പെരിഞ്ജീരകമാണ്. പെട്ടെന്ന് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ കളറിന് ഒരു ഇച്ചിരി മാറ്റമുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടും ചൂടായിട്ടാൽ മതി. ഇനി നമുക്ക് അതും അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് മാറ്റി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതുപോലൊരു ഉരുളി വെക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കൂടെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി,
അതും രണ്ടായിട്ട് പിളഞ്ഞിട്ടത് ഒന്ന് കളർ മാറട്ടെ. ഇതൊന്ന് അരക്കേണ്ട ചതക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ കറച്ചത് കാണണം നമുക്ക്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇനി നമുക്കിതിലേക്ക് ഒരു 4 മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞത്, ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചോദിക്കാം. കൂടത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം വാടി വന്നിട്ടുണ്ട്, ഓവറായിട്ടങ്ങ് അലിഞ്ഞു പോകണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, ഇനിയൊരു 2 ചെറിയ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുമൊന്ന് ഇതിലേക്ക് നായിട്ട് വേണം നമുക്ക് മസാല ചേർക്കാനായിട്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങയും ആ മുളകും മല്ലിയും എല്ലാം കൂടെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിക്കാം. നന്നായിട്ട് ഞങ്ങൾ ഇളക്കി കൊടുക്കും. ഇപ്പൊ അല്പം തീ കൂട്ടി വെക്കാവേ, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ഞാന് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, എല്ലുള്ള പീസും അല്ലാത്തതും എല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സമയത്ത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അല്പം കൂടി ഇടാം. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ആകണം. നമുക്ക് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച ആ മിക്സിയുടെ ആ ജാറുണ്ടല്ലോ, അതിലേക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം, എന്നാൽ മാത്രമേ ഇറച്ചിയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. നമുക്കിതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെച്ച് 15 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും ചേർത്തു, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തായിരുന്നേ. നല്ല കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെ ഞാൻ ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന നല്ല നാടൻ കോഴിയുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. സാധാരണ പണ്ട് കാലത്തൊക്കെ അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ, അപ്പോഴാണ് അതിൻ്റെ മണം ഇങ്ങോട്ട് വരുന്നത്. ഇനി കുറച്ച് കറിവേപ്പില. ഞാനിതിൽ മല്ലിയില ചേർക്കുന്നില്ല, കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചിക്കൻ കറി ആയത്, അതിൽ അമ്മച്ചി മല്ലിയില ചേർക്കാറില്ലായിരുന്നു, ഈ കറിവേപ്പില മാത്രമേ ചേർക്കാറുള്ളായിരുന്നു. അപ്പൊ ഇനി നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി നമുക്കിന്ന് വെള്ളം പാ അല്പം കറിവേപ്പില അങ്ങനെ തനി നാടൻ രീതിയിൽ വറുത്തരച്ച കോഴിക്കറി റെഡി. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്, അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്കിൽ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും തിരിച്ചു വരാം പെട്ടെന്ന് തന്നെ.